ഈ പ്രൊഫഷണൽ നാടകം നർമ്മരൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ നാടകം. സംപൂജ്യരായ ഗുരുജനങ്ങളെ, നാടകം ആരംഭിക്കുന്നു. ഇനി നാടകത്തെക്കുറിച്ച് സംവിധായകൻ സംസാരിക്കുന്നു. ഇത് ഒരു നാടകമല്ല, നാടകം തന്നെ. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളോടെ നാടകം ആരംഭിക്കുന്നു. ഇതെന്റെ വിധി നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20-ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി, അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി, റേഷനുകളിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നു. എന്തിനാടി മണ്ണെണ്ണ, നമുക്ക് ഗ്യാസ് എടുക്കാൻ ഇടയിൽ ഗ്യാസ്. അതെന്താ ഇപ്പോഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ. നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങളെന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്കറിയില്ലടി. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നൂന്ന്. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകൾ ചാടി കടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. എന്തിന്? നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി. ഞാനില്ലാത്ത സമയത്ത് നീ എന്താ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി ഞാൻ വേണ്ട. പഴയ കണക്കുകളൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി അരുത്. മോനെ ഉണ്ണി, നീ വരി. ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് ചെന്ന് അവക്ക് അരിമേടിക്കാൻ കൊടുത്തു 150 രൂപ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയറിട്ട് അടിച്ച 350 രൂപ, മൊത്തം 500 രൂപ. ഞാൻ പിടി കഴിഞ്ഞ വരുമ്പോ ഞാൻ കണക്ക് പറഞ്ഞ് വരലേട്ടെ. കണക്ക് തീർന്ന് പോട്ടെ അച്ചി, പോട്ടെ അണ്ണ. വൃത്തികെട്ടവൻ, വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ജാനകി, വല്ലാത്ത വിശപ്പ്. നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്. ശരി, ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീകുട്ട, നീ എന്തിനിത് ചെയ്തു? മോളെ, നീ കരയാതെ ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല. മോളെ, വിടില്ല. നിർത്തടി. ആരാടി കല്യാണി? ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും അണച്ചാ. സീരിയല്, 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. അങ്ങനെ പോകുന്നച്ചാ? അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിക്കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണി. അതെ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചത് പോലെ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേമകുമാർ എന്റെ തിരിഞ്ഞെത്തി ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ത്രീക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം.
ഈ പ്രൊഫഷണൽ നാടകം നർമ്മരൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ നാടകം. സംപൂജ്യരായ ഗുരുജനങ്ങളെ, നാടകം ആരംഭിക്കുന്നു. ഇനി നാടകത്തെ കുറിച്ച് സംവിധായകൻ സംസാരിക്കുന്നു. ഇത് ഒരു നാടകമല്ല, നാടകം തന്നെ. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹാശിസുകളോടെ നാടകം ആരംഭിക്കുന്നു. ഇതെന്റെ വിധി നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20-ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി, അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി, റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നു. എന്തിനാടി മണ്ണെണ്ണ, നമുക്ക് ഗ്യാസ് എടുക്കാൻ മതി. ഗ്യാസ്? അതെന്താ ഇപ്പോഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ. നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങളെന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്കറിയില്ലടി. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നൂന്ന്. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടി കടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി. ഞാനില്ലാത്ത സമയത്ത് നീ എന്താ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി ഞാൻ വേണ്ട, പഴയ കണക്കുകളൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി അരുത്. മോനെ ഉണ്ണി, ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് അവക്ക് അരിമേടിക്കാൻ കൊടുത്തു 150 രൂപ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയറിട്ട് അടിച്ച 350 രൂപ, മൊത്തം 500 രൂപ. ഞാൻ പിടി കഴിഞ്ഞ വരുമ്പോ ഞാൻ കണക്ക് പറഞ്ഞ് വരലേട്ടെ. കണക്ക് തീർന്ന് പോട്ടെ അച്ചി, പോട്ടെ അണ്ണ. വൃത്തികെട്ടവൻ, വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ജാനകി, വല്ലാത്ത വിശപ്പ്. നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്. ശരി, ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീകുട്ട, നീ എന്തിനിത് ചെയ്തു? മോളെ, നീ കരയാതെ ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല. മോളെ, വിടില്ല. നിർത്തടി. ആരാടി കല്യാണി? ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും അണച്ചാ. സീരിയല്, 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. അങ്ങനെ പോകുന്നച്ചാ? അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിക്കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണി. അതെ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചത് പോലെ. അച്ഛാ, ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേമകുമാർ എന്റെ തിരിഞ്ഞെത്തി ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേമകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ത്രീക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം.